മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നില് നടന്ന സമരം പോലീസ് അടിച്ചമർത്തി യുദ്ധസമാനമായ അവസ്ഥ സെക്രട്ടേറിയറ്റും പരിസരവും അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് യൂത്ത് യൂത്ത് കോൺഗ്രസിന് വീര്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ കാണേണ്ടതാണ് കാഴ്ചയാണിത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാതിരിക്കുന്നതോടെ കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു തുടർന്ന് ലാത്തി ചാർജ് നടന്നു മാർച്ചിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കുപ്പിയും വലിച്ചെറിഞ്ഞു ജലപീരങ്കിക്ക് നേരെയും പ്രവർത്തകർ കുപ്പി ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുകയായിരുന്നു മുന്നൂറോളം പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് ഇന്നും സംസ്ഥാനത്ത് പലയിടത്തും ജില്ലാ ആസ്ഥാനത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായി താൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റുവെന്നും പ്രകോപനമില്ലാതെയാണ് പോലീസ് നടപടിയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഒരു പോലീസുകാരന് പോലും പരിക്കേറ്റിട്ടില്ലെന്നും പിരിഞ്ഞു പോകാൻ നേതാക്കൾ നിർദ്ദേശം നൽകുന്നതിനിടെയാണ് ഗ്രനേഡ് പ്രയോഗമുണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത് സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു ഇതിനിടെ സ്വർണക്കടത്ത് കേസിൽ ഇ ഡി വീണ്ടും കളത്തിലിറങ്ങി ആദ്യം സ്വപ്ന സുരേഷിന്റെ മൊഴി എടുക്കും സ്വപ്നയുടെ മൊഴിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പരാമർശവും കുറ്റാരോപണവും ഉണ്ടെങ്കിൽ തുടർന്ന് ഇ ഡി പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും അന്വേഷണം നീക്കും അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സ്വപ്നയ്ക്ക് നോട്ടീസ് നൽകും ഇതിനിടെ കസ്റ്റംസിന് മറ്റ് രണ്ട് കേസുകളിലായി സ്വപ്ന സുരേഷ് നൽകിയ രണ്ട് രഹസ്യമൊഴികൾ ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും സ്വപ്ന സുരേഷ് കോടതിക്ക് നൽകിയ ഇരുപത്തിയേഴ് പേജുള്ള രഹസ്യ മൊഴിയാണ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിട്ടുള്ളത് ഇ ഡിയുടെ കേന്ദ്ര ഡയറക്ടറേറ്റ് ഈ മൊഴി പരിശോധിച്ച് അന്വേഷണവുമായി പോകാൻ കൊച്ചി യൂണിറ്റിന് നിർദ്ദേശം നൽകി അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി സ്വപ്ന സുരേഷിനെയാണ് വിളിച്ചു വരുത്തുക കള്ളപ്പണക്കേസിൽ ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെടുത്താത്ത പുതിയ വിവരങ്ങൾ ഇപ്പോൾ നൽകിയ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന വൺ സിക്സ്റ്റി ഫോർ മൊഴിയിലെ വിവരങ്ങൾക്ക് കൂടുതൽ തെളിവ് ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്ത ആഴ്ച സ്വപ്നയുടെ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിൽ സ്വപ്ന സുരേഷ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്നാണ് ഇ ഡി കരുതുന്നത് ഇതോടൊപ്പം കസ്റ്റംസിന് സ്വപ്ന സുരേഷ് നൽകിയ രണ്ട് രഹസ്യമൊഴികൾ ശേഖരിക്കാനും കോടതിയെ സമീപിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലുമാണിത് ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് സരിത എസ് നായർ പറഞ്ഞു സ്വപ്നയുടെ കയ്യിൽ തെളിവില്ല മുഖ്യമന്ത്രിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് കൊണ്ടുവരികയാണെന്ന് ജയിലിൽ വെച്ച് സ്വപ്ന പറഞ്ഞുവെന്നും സരിത പറഞ്ഞു ഇതിനിടെ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് സരിത നൽകിയ ഹർജി തള്ളി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത് അന്വേഷണ ഏജൻസിക്ക് മാത്രമേ രഹസ്യമൊഴി നൽകാൻ കഴിയൂവെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്